സമാനതകളില്ലാത്ത മഹത്വത്തിൻ്റെ കഥയാണിത്. മാതൃഭൂമിക്ക് വേണ്ടി തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച മനുഷ്യരുടെ കഥ. അപാര ധൈര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഇതിഹാസ കഥ. ഒരു ജനത മുഴുവൻ ഒറ്റക്കെട്ടായി നിന്ന് പിന്തുണച്ച ഒരു രാജ്യത്തിൻ്റെ കഥയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1965 ഓപ്പറേഷൻ ജിബ്രാൾട്ടർ എന്ന പേരിൽ പാകിസ്ഥാൻ തങ്ങളുടെ സേനകളെ ജമ്മു കാശ്മീരിലേക്ക് നുഴഞ്ഞുകയറ്റാനുള്ള പദ്ധതിയെ തുടർന്നാണ് പ്രശ്നങ്ങളുണ്ടാവുന്നത്. തിരിച്ചടിയായി പാകിസ്ഥാനുമായി പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇന്ത്യ ഇറങ്ങുകയായിരുന്നു. 17 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ആണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നടന്ന ടാങ്കുകൾ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ സേനാ മുന്നേറ്റം നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അമേരിക്കയും റഷ്യയും അടക്കമുള്ള ശക്തികളുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച താഷ്കൻ്റ് ഉടമ്പടിയോടെയാണ് വെടിനിർത്തലുണ്ടായത്. 1960കളിൽ പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. 1.2 ദശലക്ഷം ഡോളർ വിലമതിക്കുന്ന ആയുധങ്ങളും പണവും ഉൾപ്പെടെയുള്ള സഹായമാണ് പാകിസ്ഥാന് അമേരിക്കയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്നത്. പുതുതായി ലഭിച്ച ആധുനിക ആയുധങ്ങളുടെ അഹങ്കാരത്തിൽ പാകിസ്ഥാൻ പട്ടാള ഭരണാധികാരി അയ്യൂബ് ഖാൻ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഡൽഹി ഭരിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നു. മറ്റു പല ആധുനിക സാങ്കേതിക വിദ്യകൾക്കൊപ്പം പാകിസ്ഥാൻ ആധുനിക പാറ്റൺ ടാങ്കുകളും അമേരിക്കയിൽ നിന്ന് നേടിയെടുത്തു. യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ പാകിസ്ഥാൻ ആർമിക്ക് ടാങ്കുകളുടെ എണ്ണത്തിലും മികവിലും നൂതന നേട്ടവും മികച്ച ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ ആർമിക്ക് അമേരിക്കൻ നിർമ്മിത ആധുനിക പാറ്റൺ M47, M48 ടാങ്കുകളും M4 ഷെർമൻ ടാങ്കുകളും 90mm ഗൺ ഘടിപ്പിച്ച M36 ജാക്സൺ ടാങ്ക് ഡിസ്ട്രോയേഴ്സ് ഉൾപ്പെടെയുള്ള കാവലറി റെജിമെൻറ്റ്സ് ആയിരുന്നു. മറുവശത്ത് ഇന്ത്യൻ സേന രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന താരതമ്യേന ആധുനികതയിൽ പിന്നിൽ നിൽക്കുന്ന സെഞ്ചുറിയൻ MK7 ഫ്രഞ്ച് നിർമ്മിത ഷെർമൻ M4 ടാങ്കുകളും ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നും 5 കിലോമീറ്റർ ഉള്ളിലായി ഖേം കരൺ എന്ന ഇന്ത്യൻ ഗ്രാമം പിടിച്ചടക്കി പാറ്റൺ ടാങ്കുകൾ തങ്ങളുടെ മേധാവിത്വം പ്രകടമാക്കി. അമേരിക്കയിൽ നിന്ന് ലഭിച്ച ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ ഇതേ രീതിയിൽ മുന്നേറാമെന്ന് പാകിസ്ഥാനികൾ ഉറപ്പിച്ചു. അവർ അമൃത്സറിനെ ലക്ഷ്യം വെച്ച് മുന്നേറാൻ തുടങ്ങി. അമൃത്സറിൻ്റെ പ്രാധാന്യം അവർക്കറിയാമായിരുന്നു. അമൃത്സർ പിടിച്ചടക്കിയാൽ ഇന്ത്യയെ ചൊൽപ്പിടിക്ക് നിർത്താമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ഖേം കരണിൻ്റെ പതനത്തിന് ശേഷം ലെഫ്റ്റനന്റ് ജനറൽ ഹർബക്ഷ് സിംഗ് തൻ്റെ സൈനിക ഡിവിഷനോട് പിന്മാറാനും അസൽ ഉത്തറിൽ കുതിരക്കുളമ്പടിയുടെ ആകൃതിയിൽ ഒരു പ്രതിരോധം തീർക്കുവാനും ഉത്തരവിട്ടു. അതോടൊപ്പം അവിടുത്തെ കരിമ്പ് പാടങ്ങളിൽ വെള്ളം നിറയ്ക്കുവാനും ഉത്തരവിറക്കി. 2 ദിവസം തുടർച്ചയായി വെള്ളം നിറച്ചപ്പോൾ പാടത്ത് മണ്ണ് ഒട്ടിപ്പിടിക്കുന്ന ചെളിയായി മാറി. ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ ടാങ്കുകളെ ആ ഭാഗത്തേക്ക് ആകർഷിച്ചു വരുത്തി. അതേസമയം ഇന്ത്യൻ ഭാഗത്ത് സെഞ്ചുറിയൻ ടാങ്കുകളും ജീപ്പിന് മുകളിൽ ഫിറ്റ് ചെയ്ത 106mm റീകോയിൽനെസ് ഗണ്ണും പ്രതിരോധ സ്ഥാനങ്ങളിൽ നേരത്തെ നിലയുറപ്പിച്ചിരുന്നു. ഇന്ത്യൻ സൈന്യത്തെ പിന്തുടർന്നു വന്ന പാകിസ്ഥാൻ പാറ്റൺ ടാങ്കുകൾ ഇന്ത്യൻ സൈന്യമുണ്ടാക്കിയ ഈ കെണിയിൽ വീണു. ഇന്ത്യൻ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴേക്കും ഒട്ടുമിക്ക പാകിസ്ഥാൻ ടാങ്കുകളും അനങ്ങാൻ പറ്റാത്ത വിധം ചെളിയിൽ പൊതിഞ്ഞു കുടുങ്ങിയിരുന്നു. കുറച്ച് മണിക്കൂറിനുള്ളിൽ തന്നെ പാടം മുഴുവൻ ചെളിയിൽ കുടുങ്ങിയ പാകിസ്ഥാൻ ടാങ്കുകൾ കൊണ്ട് നിറഞ്ഞു. അവയെ ഇന്ത്യൻ സേനയ്ക്ക് അനായാസമായി ലക്ഷ്യം വയ്ക്കാനും സാധിച്ചു. 100ലധികം പാകിസ്ഥാൻ ടാങ്കുകൾ നശിപ്പിക്കപ്പെടുകയോ പിടിച്ചടക്കപ്പെടുകയോ ചെയ്തു. പാകിസ്ഥാൻ സേനയുടെ 7ലധികം ടാങ്കുകൾ ഒറ്റയ്ക്ക് നശിപ്പിക്കുകയും രാജ്യത്തിനു വേണ്ടി തൻ്റെ ജീവൻ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ധീരജവാൻ ഹവിൽദാർ അബ്ദുൽ ഹമീദിന് രാജ്യം പരംവീർ ചക്രം നൽകി ആദരിക്കുകയുണ്ടായി. യുദ്ധത്തിൽ പിടിച്ചടക്കിയ പാകിസ്ഥാൻ പാറ്റൺ ടാങ്കുകളിൽ ഒന്ന് ബാംഗ്ലൂരിലുള്ള AIC സെൻറ്ററിൽ പൊതുദർശനത്തിനായി വച്ചിട്ടുണ്ട്.